അമിത നിരക്കിൽ വൈദ്യുതി വാങ്ങുന്നത് സിബിഐ അന്വേഷിക്കണമെന്ന് പ്രതിപക്ഷം. ദീർഘകാല കരാർ റദ്ദാക്കിയത് കെഎസ്ഇബി ഓഫീസേഴ്സ് അസോസിയേഷൻ നേതാവ് ഉൾപ്പെടുന്ന റെഗുലേറ്ററി കമ്മീഷനാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. വളരെ ലാഭകരമായിരുന്ന ഒരു കരാർ റദ്ദാക്കി വളരെ വില കൂടിയ ഏകദേശം അത്രത്തോളം തന്നെ രൂപ കൂടുന്ന ഒരു കരാറിലേക്ക് പോകേണ്ട ഒരു സ്ഥിതിയിലേക്ക് ബോർഡ് എത്തിയിരിക്കുകയാണ്. കരാർ റദ്ദാക്കുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടപരിഹാരം, ആദ്യത്തെ അവരുമായിട്ട് എഗ്രിമെൻ്റ് ഗവൺമെൻറ് ഉണ്ടാക്കിയ എഗ്രിമെൻ്റ് അല്ല, ഗവൺമെൻ്റ് അതിനകത്ത് പാർട്ടിയാണ്, ബോർഡും പാർട്ടിയാണ്. അപ്പോൾ ആ എഗ്രിമെൻ്റ് വയലേറ്റ് ചെയ്യുമ്പോൾ, ആ എഗ്രിമെൻ്റ് വേണ്ടാന്ന് റെഗുലേറ്ററി അതോറിറ്റി തീരുമാനിച്ചാൽ പോലും അവർക്ക് വലിയ തുകയായിട്ട് കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. പുതിയ കരാറിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ബോർഡിന് വരുന്ന ഭീമമായ നഷ്ടം ഉപഭോക്താക്കളിൽ നിന്ന് സർചാർജായി ഈടാക്കാൻ പോകുന്നുള്ള ഒരു പ്രാവശ്യം വൈദ്യുതി ചാർജ് കൂട്ടിയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന ഗൗരവതരമായൊരു പാളിച്ച, ഒരു അശ്രദ്ധ, അത് ഉപഭോക്താവിൻ്റെ തലയിൽ വന്ന് വീഴുമോ എന്ന ഉത്കണ്ഠയാണ് ഞങ്ങളിവിടെ അങ്ങയോട് ചോദിക്കുന്നത്.